ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്താ ഈ ഒരു വീഡിയോ എന്നിപ്പോൾ എല്ലാവരും ഫസ്റ്റിലേ കാണുമ്പോൾ തന്നെ ചിന്തിച്ചേക്കാം. പക്ഷേ ഇന്നൊരു പുതിയൊരു വെറൈറ്റി സബ്ജക്റ്റ്, അതായതൊരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ സാധാരണ ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി ഇതുപോലെ റെഡിഷ് ആയിട്ടിരിക്കുന്നു. ഇത് ഞാനിപ്പോൾ സ്പ്രേയും ജെല്ലും ഇട്ടുകൊണ്ട് കുറച്ച് റെഡിഷ് ആയതാണ്. ഞാൻ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഒരു മുടി പൊഴിയുന്നതിനും അല്ലെങ്കിൽ ഈ റെഡിഷായി വരുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഇല്ല എന്നുള്ളതിന് നമ്മൾ ഒരുപാട് മെഡിസിന് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കെമിക്കൽ അടങ്ങിയ ക്രീംസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ മുടി പൊഴിയാതെയും അല്ലെങ്കിൽ ബ്ലാക്കാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പം ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിലെന്താണ് പ്രത്യേകത? വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മുടിയും മുടിയില്ല, ഈ ബ്ലാക്കും ആകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല? ചില ആൾക്കാർ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ മുടി ശരിക്ക് പൊഴിയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാവരും വെളിച്ചെണ്ണയിൽ നിന്നും മാറി മറ്റ് പല കോസ്മെറ്റിക് സാധനങ്ങളും ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇപ്പം ഞാനിവിടെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി, പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ആ ചെറിയ മാറ്റം കൊണ്ട് നമുക്ക് വേറെ കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ കെമിക്കൽ ഐറ്റമോ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ചെറിയൊരു ടിപ്സ് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ വേറെ വീഡിയോസൊന്നും കിട്ടാത്തത് കൊണ്ടും ഈ ഒരു സംഭവം പറഞ്ഞു തരാം എന്ന് കരുതിയത്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, യൂസ് ചെയ്തതിന് ശേഷം കമൻ്റായിട്ട് പറയാം. സാധാരണ ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു പരിചയം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മുടി അത്രയും പൊഴിഞ്ഞു കണ്ടോ, ഈ ഫ്രണ്ട് ഇവിടം വരെ ഉണ്ടായിരുന്ന മുടിയാണ്, ഈ മുടി ഫ്രണ്ടെല്ലാം പോയി. സാധാരണ ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ജെല്ല് അങ്ങനെയുള്ള പല സാധനങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേക്കാതെയൊക്കെയാണ് ഈ ഒരു സംഭവം അങ്ങ് പോയത്. എൻ്റെ മുടിയിൽ വേറെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ സൈഡിലൊന്നും മുടി പോയിട്ടില്ല, പക്ഷേ ഈ സാധനം മാത്രമേ പോയുള്ളൂ, വേറെ പൊഴിച്ചിലോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു സീക്രട്ട് കിട്ടി, അതുകൊണ്ടാണ് ആ ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ച് എൻ്റെ ആ പൊഴിച്ചിലങ്ങ് മാറി. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? നേരിട്ട് ഈ വെളിച്ചെണ്ണ, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ നമ്മൾ നേരിട്ട് ഉപയോഗിക്കും. പിന്നെ കയ്യിലൊഴിച്ചിട്ട് നേരിട്ട് നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ നേരിട്ട് തന്നെ ഈ സാധനം നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി സാധാരണ ഈ കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മുടിയിൽ എണ്ണ തേക്കുന്നതിന് മുന്നേ മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കും. കാരണം ഈ ഒരു ഭയങ്കര ഒരു ചകിരി പോലുള്ള ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ തലേദിവസം കുളിച്ചു അല്ലെങ്കിൽ പല ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം കുളിച്ചു, അത് ഭയങ്കര കട്ടിയിൽ അല്ലെങ്കിൽ ജട പോലെ അല്ലെങ്കിൽ ചകിരി പോലെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ എണ്ണ തേക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയായിരിക്കും നോർമലി നമ്മുടെ ഹെയറിനുള്ളത്. അപ്പം ആ ഹെയറിലാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ എടുത്ത് തേക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് ഇങ്ങനെ തേച്ച് ഉരുട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ പിടിക്കുന്ന കൂട്ടത്തിൽ ഈ കയ്യിൽ അത്രയും മുടിയായിരിക്കും. ഇതാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പരീക്ഷണം ചെയ്തിട്ട് എൻ്റെ കയ്യിൽ മുടിയൊന്നും വരുന്നില്ല. കാരണം സാധാരണ ഞാൻ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയും ഇങ്ങനെ എടുത്ത് തല തൊട്ടാൽ മതി, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഈ മുടി അത്രയും പൊഴിഞ്ഞ് കൈ വരുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുടിയൊന്നുമില്ല. ഞാൻ വരുത്തിയ മാറ്റം, ഇതിൽ വരുത്തിയ മാറ്റം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എണ്ണ തേക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളമെടുക്കും. വെള്ളമെടുത്ത് ഈ കയ്യിലിങ്ങനെ തേച്ചിട്ട് ഈ മുടി എത്രയും അങ്ങ് നല്ല തേക്കും. തേച്ചിട്ട് ആ ഒരു ട്രൈനസം കളയും. ട്രൈനസം കളഞ്ഞിട്ട് ആ ജട പോലുള്ള സാധനങ്ങൾ അങ്ങ് കളയാറാ പതിവ്. ഇങ്ങനെ ആ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ചകിരി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥേനെ ഉടുപ്പ് ശല്യം ചെയ്യുന്നു കേട്ടോ, കൈമടങ്ങുന്നു, ആ ഒരു അവസ്ഥേനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ
ഈ മുടിയിൽ അല്ലെങ്കിൽ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ പിടിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ മാക്കുപിടി പിടിക്കരുത്. രണ്ട് സൈഡിൽ നിന്ന് നമ്മളെ വിരലുകൾ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ചീപ്പ് പോലെ ചീക്കി എടുക്കുക ചെയ്യാം കേട്ടോ. സൈഡിൽ നിന്നിട്ടും ഇങ്ങനെ ചെയ്യുക, ബാക്ക് നിന്നിട്ട് മുകളിലോട്ട് എടുക്കുക. ഒരിക്കലും വലിച്ച് പിടിക്കരുത്, വലിച്ച് പിടിക്കരുത്. എന്നിട്ട് ഈ മുടിയിൽ ഈ വെള്ളം കൊണ്ട് മൊത്തത്തിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിലുള്ള എല്ലാ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയും അല്ലെങ്കിൽ കെട്ട് വീണ് കുരുക്ക് വീണിരിക്കുന്ന എല്ലാ മുടിയും ഒന്ന് സ്മൂത്താവുന്ന രീതിയിൽ വെള്ളം കൊണ്ട് ഒരുപാട് വെള്ളം കോരി പിടിച്ചാൽ നിറത്താഴ്ചയും ജലദോഷവും പനിയൊക്കെ പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ശകലം ഒരു തുള്ളി വെള്ളം എന്താ ഇങ്ങനെ കയ്യിലെടുക്കുക, തേക്കുക, ഇങ്ങനെ തടവുക. അപ്പോൾ അതേ മുടിയിൽ ആ ഒരു ഡ്രൈനസ് അങ്ങ് മാറും. ഈ ഡ്രൈനസ് മാറിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ എടുക്കുക, എടുത്തിട്ട് ദാ ശകലേ ഉള്ളൂ, ശകല വെളിച്ചെണ്ണ. ശകല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ, ഒരുപാട് ഓവറായാലും പ്രശ്നമാണല്ലോ. ശരിയ രീതിയിൽ ഇങ്ങനെ എടുക്കുക, രണ്ട് കൈയ്യും തേക്കുക, എടുക്കുക, ഇങ്ങനെ തേക്കുക. ഒരു മുടിയും വരില്ല തലേന്ന്. എത്ര ജഡയായിട്ടിരുന്നാലും ശരി, എത്ര ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിലും ശരി, ഈ വെളുത്തിൽ നിന്ന് ഈ രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു മുടി പോലും പൊടിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഈ എണ്ണ അങ്ങോട്ട് തേക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മുടിയെല്ലാം കൂടെ പൊടിഞ്ഞ് പണ്ടാറടങ്ങി കൈ കുടഞ്ഞ് വരും. സാധാരണ നമ്മൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മുടി ഉണ്ടല്ലോ, ഈ മുടിയുടെ ഈ ഒരു മുടി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം, ഇടയ്ക്ക് ഒരുമാതിരി കുരുകുരു പോലെ കെട്ട് വീണ് കെട്ട് വീണ് ഡാമേജ് ആയിട്ടിരിക്കും. ഈ ഡാമേജ് ആയിട്ടിരിക്കുന്ന സാധനം കെട്ട് വീണതൊന്നുമല്ല, ഈ ഇതുപോലൊരു നീളമുള്ള മുടിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കട്ടാവും. എന്നിട്ട് ഒരുപാട് ലെയറുകൾ ചേർന്ന ഒരു സംഭവമാണ് നമ്മുടെ മുടി. അതിൻ്റെ ഓരോരോ ലെയറുകൾ ഇങ്ങനെ കട്ടായി 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 കയർ കട്ടാവുന്ന അവസ്ഥയിൽ കട്ടായിരിക്കും. എൻ്റെ നടുക്ക് മാത്രം ഒരു നരമ്പ് മാത്രം കാണും. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ഈ എണ്ണ എടുത്തുകൊണ്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം ആ മുടി പെട്ടെന്ന് പൊടിഞ്ഞിങ്ങ് വരും. അതാണ് സംഭവിക്കുന്നത്. കാരണം ആ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ നമ്മൾ ഈ വെള്ളം എടുത്ത് അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ആ ഒരവസ്ഥയിലുള്ള സാധനം പൊടിഞ്ഞിങ്ങ് വരും. സാധാരണ നമ്മൾ വെള്ളം തടകി ആ ഒരു ഡ്രൈനസ് മാറ്റിയതിന് ശേഷമാണ് ഈ എണ്ണ എടുത്ത് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ സാധാരണ കേടായിട്ടുള്ള മുടിയും പൊട്ടാത്ത അവസ്ഥ, സാധാരണ അങ്ങേ അറ്റം ഡാമേജ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ മുകളിലത്തുള്ള ആ ഒരു ഡാമേജ് ഭാഗം അങ്ങ് പോകും. അത് റിസോൾവ് ആയിട്ട് പിന്നെ ഹീലായി ആ മുടി പിന്നെ സോഫ്റ്റായി അല്ലെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് അത് പൊട്ടിപ്പോകില്ല. അങ്ങനെയാണ് ഈ സംഭവം ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ഡ്രൈ ഹെയറിൽ നിങ്ങൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് പൊട്ടി വരും, സ്വാഭാവികമാണ്. പക്ഷേ ഈ രീതി ഉപയോഗിക്കുമ്പോൾ, ഈ രീതിയിൽ നമ്മൾ എണ്ണ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഓയിലി നമ്മുടെ സ്കിന്നിനെ ബാധിക്കില്ല. സാധാരണ എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗം അടിക്കുന്ന കാരണം എന്താണ്, നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ഫേസ് മൊത്തം ഓയിലി ആവും എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഹെയറിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട്. വെളിച്ചെണ്ണ കുറച്ച് കട്ടിയുള്ള സാധനമായതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മറ്റ് പല കോസ്മെറ്റിക്സ് ഓയിലുകൾ വളരെ സോഫ്റ്റാണ്, ഫിൽട്ടർ ചെയ്ത മറ്റും ഓയിലുകളാണ്. നമ്മൾ വരുന്ന ജാസ്മിൻ ഓയിൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, എല്ലാം സോഫ്റ്റാണ്. ഇതൊന്നും നമ്മൾ വെള്ളം തെച്ച് തടവിയ ഒരു അവസ്ഥ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ആശ്രയിക്കുന്നതും വെളിച്ചെണ്ണയെ ഒഴിവാക്കുന്നതും. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി അതൊന്നും ഉപയോഗിക്കേണ്ട, ഈ വെളിച്ചെണ്ണ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഹെയർ കുറച്ച് നനച്ച് സോഫ്റ്റാക്കിയതിന് ശേഷം നിങ്ങൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിലും ആ ഒരു റെഡിഷ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡും മാറിക്കിട്ടും. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ ഹെയർ സ്പ്രേ അടിച്ചതാണ്, ആ ഒരു ഗ്ലോക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച സംഭവമാണ്. ആ ഒരു റെഡ് കളറും വെയിലടിക്കുമ്പോൾ ആ റെഡ് കളറ് വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുക, ഈ വേറെ കെമിക്കലൊന്നും അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് സംഭവങ്ങൾ മുടിയിലൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് നല്ല ബ്ലാക്കും ഈ പൊഴിച്ചിലും മാറിക്കിട്ടും. ഏതായാലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ആ ഒരു പൊഴിച്ചിൽ മാറിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പം ഈ ഒരു ടിപ്സുമായിട്ട് വന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് വന്ന് രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.